എൽ ഡി എഫിൻ്റെ എം പി അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ ഇതെല്ലാം ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ അവകാശവാദങ്ങളെല്ലാം വസുതാവിരുദ്ധമാണ് എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു ഈ കേരളത്തിലെ കഴിഞ്ഞ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ഉപദേശകയായിരുന്നു ഗീത ഗോപിനാഥ് അവരിപ്പോൾ ഐ എം എഫിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ മറ്റാണ് ഐ എം എഫിൻ്റെ ഏറ്റവും ടോപ്പ് പൊസിഷനാണ് അവരിയ്ക്കുന്നത് ഐ എം എഫിൻ്റെ കഴിഞ്ഞ മാസ റിപ്പോർട്ടിൽ പറയുന്നത് ലോക ജി ഡി പിയുടെ പതിനാറ് ശതമാനവും ലോക ജി ഡി പി വളർച്ചയുടെ പതിനാറ് ശതമാനവും ഇന്ത്യയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയായിരിക്കും സ്റ്റാർ പെർഫോമർ എന്നാണ് ഗീതാഗോപിനാഥിൻ്റെ ഐ എം എഫ് പറയുന്നത് എൽ ഡി എഫ് സർക്കാരിൻ്റെ സാമ്പത്തിക ഉപദേശകയായിരുന്ന ഗീതോ ഗീതാ ഗോപിനാഥ് പറയുന്ന കാര്യം അവിശ്വസിക്കേണ്ട കാര്യം എന്തായാലും ഈ എൽ ഡി എഫിൻ്റെ പ്രതിനിധിക്കില്ലല്ലോ അതുമാത്രമല്ല ഐ എം എഫിൻ്റെ പ്രൊജക്ഷൻ പ്രകാരം ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വളർച്ചയുള്ള സാമ്പത്തിക ശക്തിയായി ഇന്ത്യ തുടരും അടുത്ത മൂന്ന് വർഷക്കാലത്തേക്കുള്ള ഇന്ത്യയുടെ പ്രൊജക്ഷൻ അവർ പറഞ്ഞിരിക്കുന്നത് സിക്സ് പോയിൻ്റ് സെവനും അതിനും കണ്ടിന്യൂസ് ആയിട്ടുള്ള വളർച്ചയാണ് ഐ എം എഫ് തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളത് പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എൽ ഡി എഫിൻ്റെ പ്രതിനിധിക്ക ഗീതാഗോപിനാഥിനെ അവിശ്വസിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്ന് രണ്ട് വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നോക്കാം അഞ്ച് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇന്ത്യയിൽ ഓടുന്ന ട്രെയിനുകളിൽ പകുതിയിലധികവും വന്ദേ ഭാരത് നിലവാരത്തിലുള്ളതായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത സ്വാഭാവികമായിട്ടും രാജ്യത്തിൻ്റെ സാധാരണക്കാരായ മനുഷ്യരുടെ യാത്രയിൽ വലിയ അവരുടെ സൗകര്യത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാകാൻ പോവുകയാണ് അതൊരു വിപ്ലവകരമായ മാറ്റാണ് സ്വാതന്ത്ര്യം കിട്ടി വർഷങ്ങളോളം പുരോഗമിക്കാതെ കിടന്നിരുന്ന ഒരു അടിസ്ഥാന സൗകര്യ മേഖലയെ അതിനെ പ്രത്യേകം പരിഗണിക്കുകയും നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകൾ മുഴുവൻ നിങ്ങൾ പുറത്തിറങ്ങി നോക്കൂ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളടക്കം എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും ആധുനികവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ് വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ കോഴിക്കോടായാലും തിരുവനന്തപുരമായാലും എൻ്റെ ഷൊർണ്ണൂരായാലും എല്ലാ സ്ഥലങ്ങളും നടന്നു വരികയാണ് അപ്പൊ അത് വലിയൊരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ റെയിൽവേ യാത്രാ ഗതാഗത രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിനെയൊക്കെ പതിറ്റാണ്ടുകളെടുത്ത് പതിറ്റാണ്ടുകളെടുത്ത് പൂർത്തിയാക്കിയ കൊങ്കൺ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും പ്രതിരോധിക്കേണ്ടി വരുന്നത് അത് നിങ്ങളുടെ നിങ്ങൾക്ക് വേറെ ഒന്നും പ്രതിരോധിക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ് വാസത്തിൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായിരുന്നു അതൊക്കെ പറയേണ്ടിയിരുന്നത് മറ്റൊന്ന് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇവിടെ ഈ ബജറ്റ് ഊന്നൽ നൽകിയിരിക്കുന്ന മേഖല എന്ന് പറയുന്ന പറയുന്നതൊന്നും മത്സ്യ മത്സ്യ പ്രധാനപ്പെട്ടതാണ് എൽ ഡി എഫിന്റെ പ്രതിനിധി എന്തുകൊണ്ടാണ് ഇത് കാണാതെ പോയത് കേരളത്തിലെ തീരദേശ മേഖലയിലുള്ള ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിന് ഏറ്റവും ഉപകരിക്കുന്ന രീതിയിലാണ് നമ്മുടെ ബ്ലൂ എക്കോണമിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റിഷ്ടം കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് വലിയ മുന്നേറ്റം ആ മേഖലയിൽ ഉണ്ടാവാൻ പോവുകയാണ് പ്രത്യേകിച്ച് മത്സ്യ ആഴക്കടൽ മത്സ്യബന്ധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ തോതിലുള്ള സാങ്കേതിക മുന്നേറ്റത്തിന് കേന്ദ്ര സർക്കാരിന്റെ വലിയ സഹായം ഉണ്ടാകുമെന്ന് വീണ്ടും ആവർത്തിച്ചുള്ള സഹായം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് വലിയ മുന്നേറ്റം ആ മേഖലയിൽ ഉണ്ടാകാൻ പോവുകയാണ് ഇനി സുജയ് ചോദിച്ച ചോദ്യം നമ്മുടെ റിലീജിയസ് ടൂറിസവുമായി ബന്ധപ്പെടുത്തിയാണ് ഇന്ത്യക്ക് അകത്ത് നടക്കുന്നതാണ് ഈ റിലീജിയസ് ടൂറിസം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും വലിയ സാധ്യതകളുള്ളതാണ് നോക്കി ഇപ്പോൾ അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞോടു കൂടി ആ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞതോടുകൂടി ലക്ഷക്കണക്കിന് ആളുകളാണ് ഉത്തർപ്രദേശിലേക്ക് പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് നാല് ലക്ഷം കോടി രൂപയുടെ വരുമാനം ഉത്തർപ്രദേശിന് അയോധ്യയിൽ നിന്ന് മാത്രം ഉണ്ടാകുന്നതാണ് അയോധ്യയിലേക്ക് പോകുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും വാരണാസിയിലും പോകും കാശിയിലും പോകും അവർ തന്നെ മധുരയിലും പോകും അപ്പോൾ ആ മേഖല മുഴുവൻ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ഇന്ത്യയിലെ വലിയ സംസ്ഥാനം മുഴുവൻ ഒരു ക്ഷേത്രം അയോധ്യയിലെ രാമക്ഷേത്രം എന്ന് പറയുന്ന ആ രാമക്ഷേത്രം കാരണം വലിയ വികസനത്തിലേക്ക് കുതിക്കുന്ന കാഴ്ച അതൊരു തീർത്ഥാടക ടൂറിസത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് സ്വാഭാവികമായിട്ട് അവിടെ പോകുന്ന ആളുകൾ പൈസ സ്പെൻഡ് ചെയ്യുമല്ലോ അവിടെ സ്വാഭാവികമായിട്ടും പുതിയ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ നടക്കും ആളുകൾക്ക് കച്ചവടം ചെയ്യാൻ വിവിധ മേഖലകൾ ഓട്ടോറിക്ഷ മുതൽ ബസ് ബസ് തൊഴിലാളികൾ വരെയുള്ള ആളുകൾക്ക് മുഴുവൻ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും അതുകൊണ്ട് ഗുണം കിട്ടാൻ പോവുകയാണ് അയോധ്യയിൽ നിലവിലുള്ള ഹോട്ടലുകളുടെ എണ്ണം എന്ന് പറയുന്നത് പരിമിതമാണ് അപ്പം പുതിയ ടൂറിസ്റ്റുകൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ചെല്ലുന്ന സമയത്ത് തീർത്ഥാടകർ ചെല്ലുന്ന സമയത്ത് പുതിയ ഹോട്ടലുകളുടെ നിർമ്മാണം നടക്കുന്നു പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെയും ഒക്കെ നിർമ്മാണം നടക്കുന്ന സമയത്ത് കൺസ്ട്രക്ഷൻ മേഖലയിലും വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു അങ്ങനെ ആ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി തന്നെ മാറ്റിമറിക്കുന്ന ഒരു വലിയ വലിയ സംഭാവനയാണ് അയോധ്യയിലെ രാമക്ഷേത്രം നൽകാൻ പോകുന്നത് അപ്പം സ്വാഭാവികമായിട്ടും തീർത്ഥാടക കേന്ദ്രങ്ങളെ നല്ല രീതിയിൽ പരിപാലിച്ചാൽ അത് ആ സംസ്ഥാനങ്ങളുടെ ടൂറിസം വളർച്ചയ്ക്ക് സഹായകമാവും എന്നുള്ള സാമാന്യ ബോധം കേരള സർക്കാരിനാണ് ശബരിമലയിലേക്ക് വരുന്ന തീർത്ഥാടകരെ കപട ഭക്തരെന്ന് വിളിച്ച് ആക്ഷേപിക്കാനല്ല നിക്കേണ്ടത് അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കണം എന്ന് ഇപ്പോഴെങ്കിലും കേരള സർക്കാർ മനസ്സിലാക്കണം കാരണം കേരള സർക്കാരിന്റെ ഖജനാവിലേക്ക് വരുന്ന പണം എന്ന് പറയുന്നത് കേവലം ശബരിമലയിലെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഭക്തരിടുന്ന കാണിക്കാൻ മാത്രമല്ല അവിടുന്ന് തമിഴ്നാട്ടിൽ നിന്നോ കർണാടകയിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ വരുന്ന ഭക്തൻ കേരളത്തിന്റെ അതിർത്തി കഴിഞ്ഞാൽ പെട്രോൾ പമ്പിൽ കയറി അടിക്കുന്ന എണ്ണയ്ക്ക് പോലും നികുതി കേരള ഖജനാവിലേക്ക് വരുന്നുണ്ട് കേരളത്തിന്റെ കിഫ്ബിയുടെ തിരിച്ചടവിലേക്ക് പോലും വരുന്നുണ്ട് അപ്പൊ അത്തരം സാഹചര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് ആ ശബരിമലയെ നല്ല രീതിയിൽ പരിപാലിച്ചെങ്കിൽ ഒരു ലോകോത്തര തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിയിരുന്നെങ്കിൽ കേരളത്തിന്റെ ഖജനാവിന് ഇങ്ങനെ കടം തേടി ലോകം മുഴുവൻ തെണ്ടി നടക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ നിങ്ങൾ ഡൽഹിയിൽ ജന്തർ മന്ദറിൽ പോയി സത്യാഗ്രഹിക്കേണ്ട വലിയ കാര്യം ഉണ്ടായിരുന്നോ നാല് ലക്ഷം കോടി രൂപയുടെ വരുമാനം അയോധ്യയിലെ രാമക്ഷേത്രത്തിന് ഉത്തർപ്രദേശ് നേടിക്കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഒരു രണ്ടു ലക്ഷം കോടി രൂപയുടെ വരുമാനമെങ്കിലും കേരളത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ ശബരിമലയ്ക്ക് മാത്രം കഴിയില്ലേ ദക്ഷിണേന്ത്യയിലെ മുഴുവൻ ഭക്തരും വരുന്ന സ്ഥലമല്ലേ എല്ലാ വർഷവും വരുന്ന സ്ഥലമല്ലേ എത്ര രൂപയാണ് അവർ ചെലവാക്കുന്നത് ഈ കേരളത്തിന്റെ എക്കണോമിക്ക് എന്ത് വലിയ സംഭാവനയാണ് നൽകുന്നത് ഒറ്റ കാര്യം പറയട്ടെ സുജിയ നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയുകയാണ് ഒറ്റ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നമ്മൾ ഈ ശബരിമല സീസൺ സമയത്ത് വാളയാർ മുതല് നമ്മുടെ ശബരിമല വരെയുള്ള റൂട്ടിൽ വഴിവക്കിൽ പോകുന്ന ചെറിയ കച്ചവടങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എത്രമാത്രം ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് എംപ്ലോയ്മെന്റ് ജനറേഷൻ നടക്കുന്നത് ആരെങ്കിലും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ അതെല്ലാം അൺഓർഗനൈസ്ഡ് ഓർഗനൈസ്ഡ് മേഖലയിലല്ലേ അതെല്ലാം കണക്കിൽ വരുന്നുണ്ടോ ഇതെല്ലാം ശബരിമല കൊണ്ടുണ്ടാവുന്നതല്ലേ എല്ലാ ജാതി വിഭാഗങ്ങൾക്കും ഇതിന്റെ ആനുകൂല്യം കിട്ടുന്നില്ലേ പക്ഷെ കേരളത്തിലെ ദേവസ്വം മന്ത്രി ഇക്കഴിഞ്ഞ ദിവസമാണ് കപട ഭക്തർ എന്ന് വിളിച്ച് ആക്ഷേപിച്ചത് ആരെ ശബരിമലയിൽ വരുന്ന ഭക്തരെ അത് അവിടെ സങ്കടം കൊണ്ട് മലയേറാൻ സാധിക്കാതെ പമ്പയിൽ പോയി മാലയൂരി തിരിച്ചു പോകേണ്ടി വരുന്ന ഭക്തരെ ഇവരെ ആക്ഷേപിക്കുന്നു ഇതാണ് ബി ജെ പിയും സി പി എമ്മും നമ്മളെ വ്യത്യാസം